ഇന്നത്തെ വചനം ഈശോ നമുക്ക് പുതിയ കൽപ്പന തരുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. നമുക്കറിയാം പഴയ നിയമത്തിൽ ഒരിടത്തും കാണാത്ത കൽപ്പനയാണ് പുതിയ നിയമത്തിൽ തരുക. അത് പഴയ നിയമത്തിൻ്റെ കൽപ്പനകളെ മുഴുവൻ സാധൂകരിക്കുന്നതും അതിനെ മുഴുവൻ ഉൾക്കൊള്ളുന്നതുമാണ്. അത് സ്നേഹമെന്ന കൽപ്പനയാണ്. ഈ കൽപ്പനയ്ക്ക് ചില മാനദണ്ഡങ്ങൾ ഈശോ പറയുന്നുണ്ട്. രണ്ട് മാനദണ്ഡങ്ങളാണ് ഈശോ പറയുക. ഒന്ന്, അവനവനെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. രണ്ട്, ദൈവം സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പോൾ ഈ രണ്ട് മാനദണ്ഡങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ വചനം പ്രത്യേകമായി എടുത്തു പറയുന്നൊരു കാര്യം, ഈശോ പോകുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ കൽപ്പന പാലിച്ചേ പറ്റൂ. അതിൻ്റെ കാരണം ഇതാണ്, സ്നേഹിച്ചില്ല എന്ന് എന്നതുകൊണ്ട് ഒരു കോടതിയും നമ്മൾ ചോദ്യം ചെയ്യില്ല. അതേസമയം പഴയ നിയമത്തിലെ പല കൽപ്പനകളും നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് പോലും ചോദ്യം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത് ക്രിസ്തു തന്നെയായിരിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ അവസാന വിധിയിലെ സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്നേഹിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് നീ അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിധിക്ക് മാനദണ്ഡമായിട്ട് മാറുക. സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുമ്പോഴാണ് സ്വർഗരാജ്യപ്രാപ്തി കിട്ടുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി ഇന്നത്തെ വചനം പറയുമ്പോഴേ ഈ രണ്ട് മാനദണ്ഡങ്ങൾ, അവനവനെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ഉള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ വിലയിൽ നമുക്ക് തുടരാം.